ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷോർട്ട് നോട്ട്സ് ഹബിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അബ്ദുൾ റഹ്മാൻ സാഹിബിൻ്റെ ജീവചരിത്ര കുറിപ്പാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോ കണ്ട് ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. ഇന്ത്യൻ സ്വാതന്ത്ര്യസമര സേനാനിയും കേരളത്തിലെ ആദ്യകാല കോൺഗ്രസ് നേതാവുമായിരുന്നു മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ. അബ്ദുൾ റഹ്മാൻ സാഹിബ് എന്നാണ് അദ്ദേഹത്തെ എല്ലാവരും വിളിച്ചിരുന്നത്. അദ്ദേഹം 1898 കൊടുങ്ങല്ലൂരിൽ ജനിച്ചു. കോഴിക്കോട് ബാസൽ മിഷൻ കോളേജിൽ നിന്നും ഇൻ്റർമീഡിയറ്റ് പാസ്സായതിനു ശേഷം മദ്രാസ് പ്രസിഡൻസി കോളേജിൽ ഉപരിപഠനം നടത്തി. 1920 ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ദേശീയ പ്രസ്ഥാനം ശക്തി പ്രാപിച്ചപ്പോൾ ഇദ്ദേഹം പഠനമുപേക്ഷിച്ച് കോഴിക്കോട്ടേക്കു മടങ്ങി. 1921 ഒറ്റപ്പാലത്തു നടന്ന കേരള സംസ്ഥാന കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ടായിരുന്നു മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ്റെ രാഷ്ട്രീയ രംഗപ്രവേശം. മലബാറിൽ ദേശീയ പ്രസ്ഥാനം ശക്തിപ്പെടുത്തുന്നതിൽ സുപ്രധാന പങ്കുവഹിച്ചിരുന്നു. ഖിലാഫത്ത് പ്രസ്ഥാനത്തിലും മലബാർ കലാപത്തിലും ഉപ്പു സത്യാഗ്രഹത്തിലും ബ്രിട്ടീഷുകാരോട് ഏറ്റുമുട്ടി നിരവധി തവണ ജയിലിൽ കിടന്നിട്ടുണ്ട്. കോഴിക്കോട് അൽ അമീൻ എന്നൊരു പത്രം അദ്ദേഹം തുടങ്ങി. തൊഴിലാളികളുടെയും സാധാരണക്കാരുടെയും സമര സംഘടനയായി കോൺഗ്രസിനെ കേരളത്തിൽ വളർത്തിയെടുത്തത് അബ്ദുൾ റഹ്മാൻ സാഹിബ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡൻ്റായതോടെയാണ്. 1938, 1939, 1940 വർഷങ്ങളിൽ KPCC പ്രസിഡൻ്റായി അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു. 1945 നവംബർ 23 കുഴഞ്ഞുവീണ് മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബ് അന്തരിച്ചു. 1998 അബ്ദുൾ റഹ്മാൻ സാഹിബിന് ബഹുമതിയായി ഇന്ത്യ പോസ്റ്റൽ സ്റ്റാമ്പ് പുറത്തിറക്കുകയുണ്ടായി.